എല്ലാവർക്കും നമസ്കാരം. ജയഞ്ഞേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ അഭിനയിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഇങ്ങനെ വലിയൊരു പ്രസംഗം നടത്താനൊന്നും നമുക്കറിയില്ല. എന്തായാലും എൻ്റെ മുന്നിലെ ഒരു സന്തോഷമായിട്ടുള്ളൊരു സംഭവം ഒരാളിരിപ്പുണ്ട്. ഞാനിപ്പോൾ ഈ ഹോട്ടലിലേക്ക് കയറി വരുമ്പോൾ കുറേ ആൾക്കാർ, കുറേ സിനിമയായിട്ട് ബന്ധപ്പെട്ട കുറേ പേര്, ഞാനിങ്ങനെ കൈ കാണിച്ചിട്ട് അവർക്കൊരു പ്രതികരണമൊന്നും ഒരു പ്രതികരണത്തിനൊരു സംഭവമില്ലേ. നമ്മളൊന്നും നമസ്കാരം എന്ന് പറയുമ്പോഴത്തേ പ്രതികരിക്കുന്ന നമുക്ക് കാണാം, ആരാന്ന് ഞാൻ പറയാം. അപ്പോൾ അത് എന്നെ വന്ന് കണ്ട് ഒന്ന് കൈ തന്നു വെച്ചുപോയ ഒരു വ്യക്തി എൻ്റെ ഫ്രണ്ട് ഇരിപ്പുണ്ട്. ഒരു സന്തോഷമുണ്ട് അതിന്. പക്ഷേ എന്നാ എന്ന് ചോദിച്ചാൽ സിനിമയൊക്കെ ഇന്നല്ലേ നാളെയൊക്കെ പലരുമൊക്കെ കയറി ഇറങ്ങി പോകുന്നതാന്ന്. ഞാനല്ലെങ്കിൽ വേറൊരാൾ, എനിക്ക് പകരം വേറെ എന്തോരം ആൾക്കാർ പുറകിനെപ്പുണ്ട്. അപ്പോൾ അത് അവർ കയറി ഇറങ്ങാൻ അവർക്കൊരു സ്പേസ് കിട്ടിയിട്ടില്ല. നമ്മൾ കിട്ടിയതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളൂ. നമ്മൾ ഈ മരിച്ചു കടന്നു കഴിഞ്ഞാലേ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ സന്തോഷം, ഇതോ അത് അവൻ അതായിരുന്നു, ഇതായിരുന്നു, മറ്റായിരുന്നു, കൊടുത്തായിരുന്നു, അവൻ ഉണ്ടാക്കിയാനെ, ഇതൊന്നുമല്ല വിഷയം. മനുഷ്യനെ കാണുമ്പോൾ ഒരു മനുഷ്യൻ ആണ് എതിര് വരുന്നതെന്നുള്ള എല്ലാ വചനങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്, മനുഷ്യനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു വ്യക്തി എനിക്കൊരു കൈ തന്നു, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. അതിന് മുമ്പേ ഞാൻ കൈ കാണിച്ചപ്പം വലിയ സുഖം തോന്നിയില്ല. അപ്പം നമ്മളൊന്നും നടനായില്ല. ഏകദേശം 10-300 സിനിമയായിരുന്നു ഞാൻ ഇപ്പോൾ വാർത്താ ചാനലിൽ പറയാം. 10-300 ആറായി. എന്നാലും നമ്മളേ നമുക്കത് ഒരു സ്ഥലത്തേക്ക് കയറി വരുമ്പോൾ നമ്മൾ അത് സന്തോഷത്തോടെ കയ്യൊക്കെ കാണിക്കുമ്പം അവിടുന്ന് സന്തോഷം, പിന്നെ ആകാം എന്താ എന്നുള്ള രീതിയിലുള്ള നോട്ടമൊക്കെ. ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ കാര്യം അഹങ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിനിമാക്കാരെക്കുറിച്ച് അങ്ങനെ എന്നാക്കിയാവും, ആ നല്ലത് പറയുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ട്, ഒക്കെ പറയുന്നുണ്ട്, സിനിമയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം ഇപ്പോൾ വസ്തുതകളായിട്ട് ഓരോ സംഗതികളും നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ള പുഞ്ചിരിമുറ്റത്തെ ഇട്ടിക്കോര, അതിനകത്ത് എനിക്കൊരു വേഷം ആ സാർ എനിക്ക് തന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ആ പൂജയ്ക്ക് ഞാൻ രാവിലെ തൊട്ടൊരു ജോലിയിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ മഴയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു 5 മിനിറ്റ് കണ്ട് താമസിച്ചു എനിക്ക് തോന്നി. ഇതുകൊണ്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഒരേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, അത് റഹ്മാനിക്ക എന്നൊക്കെ. ഞാൻ എൻ്റെ അടിസ്ഥാനമായിട്ട് ഇവിടെ 2 പേരുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് അടിസ്ഥാനമായിട്ട് വന്ന്. 1992 എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലായ ജോക്സ് ഇന്ത്യ എന്ന് പറഞ്ഞ ട്രൂപ്പിൽ ഞാനും സാഗർ കണ്ണനും കൂടെ കൂടി ചെന്ന് കയറിയ അവിടെ നിന്ന് തുടങ്ങിയതായി സ്റ്റേജുകളും അതും തുടങ്ങി. അപ്പം നമ്മളീ പല സ്റ്റേജിൽ പോയി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ നിൽക്കാറുള്ളൂ. അപ്പം നമ്മളിപ്പോഴും അങ്ങനെ നിൽക്കുമ്പേ എൻ്റെ ഓപ്പോസിറ്റ് അതിനകത്ത് അവരൊക്കെ ചെറിയ സിനിമാക്കാരെ, ഇവിടെ വലുതും ചെറുതൊന്നുമില്ല കേട്ടോ, ഇവിടെ വലുതും ചെറുതൊന്നുമില്ല, നല്ല പ്ലേയും കൂടെ കൊടുക്കാവും, നല്ല കഥയും കൂടെ കൊടുക്കാവും. ഇവിടെ നടന്മാരെയൊന്നും വേണ്ട, ഇപ്പം പിള്ളേർ കയറി കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം വലിയ നടന്മാരാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒന്ന്, അല്ലെങ്കിൽ വലിയ ആൾക്കാർ ആ സിനിമയിലെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാം. ഇതൊക്കെ ഒരു കാലഘട്ടത്തിലേ ഉള്ളൂ. ദൈവത്തെ മറന്നൊന്നും കളിക്കുമൊന്നും വേണ്ട. അവൻ ഞാൻ ഒരു പരാതിയായിട്ട് പറഞ്ഞല്ല, എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞ. എന്തായാലും ഈ സിനിമയിൽ എനിക്കൊരു നല്ല വേഷം വന്നിട്ടുണ്ട്. നല്ല വേഷമാണ്. ഞാൻ അതിനെക്കുറിച്ച് ഡയറക്ടറുമൊക്കെ സംസാരിച്ച് കഴിയുമ്പോഴത്തേനും ഇവിടെ അഭിനയിക്കുന്ന ആരൊക്കെയാണ് അതിനകത്ത് അഭിനയിക്കുന്ന വരാറേ ഇരിക്കുന്നതിലും ഉള്ളത് എന്നൊക്കെ എനിക്കറിയാം. എനിക്ക് കഥ കേട്ട അദ്ദേഹത്തിൻ്റെ അടുത്ത്. അപ്പം എന്തായാലും ഒരു മനോഹരമായ ഒരു സിനിമയായിരിക്കും. നമ്മളെല്ലാ സിനിമയെക്കുറിച്ചും അങ്ങനെയാണ് പറയാറുള്ളത്. നമ്മുടെ നല്ലൊരു സിനിമയായിരിക്കും ആ സിനിമ. തുടക്കം മുതൽ അവസാനം വരെ നന്നായിട്ട് പ്രവർത്തിക്കാനും അത് വർക്ക് കഴിയാനും സാറ് പറഞ്ഞു എൻ്റെ ക്രൂസ് കാര്യങ്ങളെല്ലാവരും അങ്ങനെ എല്ലാവരും കൂടെ വട്ടം ചുറ്റി കൂടിയാലേ ഉള്ളൂ ഒരു പ്രൊജക്റ്റ് തന്നുള്ളൂ. അല്ലാതെ ഞാനിങ്ങനെ അത് ചെയ്യുക ഇത് ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടായിട്ടില്ല. നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും നന്നായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് വെച്ച് നന്നായിട്ട് ചെയ്യുക. അപ്പം നല്ലത് ചെയ്യുക, അപ്പം നല്ലത് ചിന്തിക്കുക, അപ്പം നന്മയെ വരുള്ളൂ എന്ന് എന്നോടൊരു സിനിമയിലും അമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഞാനിങ്ങനെ കുറച്ച് ആളായിട്ട് കൊണ്ടു നടക്കാം. അപ്പം ഏതായാലും ഈ സദസ്സിലിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. നമ്മൾ ഈ പടത്തിൽ ഞാനും ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന വേണം. ഞാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛമ്മ പറയുന്നുണ്ട് എല്ലാവരും ലോകത്തിലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ, നല്ല പ്രാർത്ഥനക്കാരാണ്. പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചാൽ മതി. നമ്മളെന്ത് ആളാണെങ്കിൽ ശരി, പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മാറ്റി വയ്ക്കാൻ പാടില്ല. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. ഇപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന വേണം. ഞങ്ങൾ പ്രാർത്ഥിക്കും ഇതൊരു നല്ലൊരു പ്രൊജക്റ്റ് ആവണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ആഗ്രഹം അതാണ്. അപ്പോൾ അതുപോലെ എല്ലാവരും സഹകരിക്കുക. അപ്പം ആർക്കും വിഷമിക്കാൻ ഞാൻ പറഞ്ഞതല്ല, എൻ്റെ അനുഭവങ്ങളിൽ പറഞ്ഞൊരു കേസാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായി